നമ്മുടെ ഈ SARS-CoV-2 അല്ലെങ്കിൽ കോവിഡ് എന്ന രോഗം ഉണ്ടാക്കുന്ന വൈറസ് ഒരു കൊറോണ വൈറസ് ആണല്ലോ. ഈ കൊറോണ വൈറസസ് നമുക്ക് ഹ്യൂമൻസിന് പുതിയൊരു കാര്യമല്ല. നമുക്ക് മുമ്പ് SARS, MERS തുടങ്ങിയ ഇഷ്യൂസ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും രോഗങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് അതിനൊന്നും ഒരു വാക്സിൻ ഉണ്ടാക്കാതിരുന്നത്? ഇതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഫണ്ടിങ് ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഈ കൊറോണ വൈറസിനെതിരെയുള്ള വാക്സിൻ ഉണ്ടാക്കാനുള്ള ഫണ്ടിങ് ആദ്യം കൊടുത്തിരുന്നെങ്കിലും പ്രൊജക്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ രോഗങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ആയപ്പോൾ ഫണ്ടിങ് ഒക്കെ നിന്നു. അങ്ങനെയാണ് ആ വാക്സിൻ ഒന്നും ഫൈനൽ സ്റ്റേജിൽ എത്താതിരുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ ഗവൺമെൻറ്റിന് വേറൊരു രാജ്യത്തെ പ്രസിഡന്റ് വരുമ്പോൾ 100 കണക്കിന് കോടികൾ ചെലവഴിക്കുന്ന ഒരു പ്രശ്നമില്ല. പക്ഷെ ബേസിക് സയൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള റിസർച്ചൊക്കെ സ്പോൺസർ ചെയ്യുന്നതിന് നമ്മുടെ രാജ്യം മാത്രമല്ല വേൾഡിലുള്ള ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തിനും ഒരു മടിയാണ്. ഇത് ശരിക്കൊരു വലിയൊരു ഇഷ്യൂ ആണ്. നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് റിസർച്ച് മെയിനായിട്ട് അക്കാഡമിക് റിസർച്ച് മെയിനായിട്ട് നടക്കുന്ന IIT, IIC, NIT തുടങ്ങിയ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള റിസർച്ച് നമ്മുടെ ഗവൺമെൻറ് വർഷം തോറും കുറച്ച് വരികയാണ്. ഇതാണ് നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് സ്റ്റുഡൻസ് പലരും പുറത്തുള്ള രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ഡൗൺ ചെയ്യുന്നതിന് വലിയൊരു റീസണാണ്. ഞാൻ പലരും ചോദിച്ച് കേട്ടിട്ടുണ്ട്, എന്തിനാണ് നമ്മൾ റിസർച്ചിന് ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ ഇസ്രോ നടത്തുന്ന പല സ്പേസ് എക്സ്പ്ലോറേഷൻസിനും 100, 200, 500 കോടി ചിലവാക്കുമ്പോൾ പലരും ചോദിച്ച് കണ്ടിട്ടുണ്ട്, എന്തിനാണ് നമ്മൾ ഈ കാശൊക്കെ വേസ്റ്റ് ചെയ്യുന്നതെന്ന്. ഇതൊക്കെ ശരിക്കൊരു വേസ്റ്റ് ആണോ? നിങ്ങൾക്ക് ഇതൊരു വേസ്റ്റേജ് ആണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അല്ല എന്നാണ്, ഇന്നത്തെ റിസർച്ചാണ് നാളത്തെ ടെക്നോളജി. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. ചാനൽ 42 എവറിത്തിങ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് യുവർ ഹോസ്റ്റ് ഷാമിൽ. അപ്പോൾ പറഞ്ഞു വരുന്നത് ആക്ച്വലി ടെക്നോളജിയുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാണ്. നമ്മളിന്ന് യൂസ് ചെയ്യുന്ന പല ടെക്നോളജി, അതായത് നമ്മുടെ മൊബൈൽ ഫോൺ ആവട്ടെ, ഇൻ്റർനെറ്റ് ആവട്ടെ, ഇതൊന്നും തുടങ്ങിയത് ഇന്നത്തെ ഈ രൂപത്തിലുള്ള ഒരു ഐഡിയ കണ്ടുകൊണ്ടായിരുന്നില്ല. അതാണ് ഈ ടെക്നോളജി അല്ലെങ്കിൽ റിസർച്ചിൻ്റെ ഒരു കാര്യം. അതായത് നമുക്ക് ഇന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നാളെ എന്തായിരിക്കും ഇതിനെ കൊണ്ടുള്ള ഉപയോഗം എന്ന്. ഇതൊക്കെ നമുക്ക് തിരിച്ചു നോക്കുമ്പോൾ, നമ്മൾ പാസ്റ്റിൽ നോക്കുമ്പോൾ എളുപ്പമാണ്, ഓ ഇത് അന്ന് അത് കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ ഫോൺ ഉണ്ടായത്, അല്ലെങ്കിൽ അന്ന് അത് കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടായത്. നമ്മുടെ ഈ ഫോണും ഇൻ്റർനെറ്റൊക്കെ മിലിറ്ററി പ്രൊജക്ട്സായി തുടങ്ങിയ പ്രൊജക്ട്സാണ്. അതാണ് ഇപ്പം നമ്മളിന്ന് യൂസ് ചെയ്യുന്ന ഫോണും ഇൻ്റർനെറ്റൊക്കെയായി മാറിയത്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പല ടെക്നോളജിയും പണ്ട് മിലിറ്ററി ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്പേസ് അല്ലെങ്കിൽ വെറും റിസർച്ചായിട്ടോ തുടങ്ങിയ പല പ്രൊജക്ട്സാണ് നമ്മളിപ്പോൾ ഇന്ന് യൂസ് ചെയ്യുന്ന ടെക്നോളജീസൊക്കെ പലതും. വേൾഡ് ഫേമസ് ഫിസിസ്റ്റായ നീൽ ഡിഗ്രാസ് ടൈസൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് ഞാൻ കേട്ട ചില സ്റ്റോറീസ് ആണ് ഇപ്പോൾ ഇന്നേ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഹ്യൂമൻസിന് ആറ്റം എന്നുള്ള കോൺസെപ്റ്റിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നി. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ, എങ്ങനെയാണ് ഒരു ആറ്റം വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ കൂടുതൽ പഠിക്കാൻ നമ്മൾ ശ്രമിച്ചത്. അങ്ങനെ 1920s നമ്മൾ ഈ ഒരു പാർട്ടിക്കൽ ആക്സിലറേറ്ററിലൊക്കെ ആറ്റംസിനെ വെച്ചിട്ട് നമ്മൾ അതിൽ കൂടി റിസർച്ച് ചെയ്ത് അങ്ങനെയാണ് ഈ ക്വാണ്ടം ഫിസിക്സ് എന്ന ഏരിയ തന്നെ ഡെവലപ്പ് ആവുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ക്വാണ്ടം ഫിസിക്സിലെ കോൺസെപ്റ്റും അതുവരെ ഉണ്ടായ ബാക്കിയുള്ള ഫിസിക്സിലെ കോൺസെപ്റ്റൊക്കെ യോജിപ്പിച്ചുകൊണ്ട് ആറ്റംസിനകത്ത് നടക്കുന്ന ഒരു ഫിനോമിനനായ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്ന കോൺസെപ്റ്റ്, അതിനെക്കുറിച്ചൊരു പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്. സംഭവം നല്ല ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. ക്വാണ്ടം ഫിസിക്സ് എന്ന സബ്ജക്റ്റ് നല്ലൊരു ബൂസ്റ്റും ആയിരുന്നു. പക്ഷേ നമ്മളെ പോലുള്ള സാധാരണക്കാർക്കും ലോ മേക്കേഴ്സിനും അതൊരു വേസ്റ്റ്ഫുൾ സംഭവമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റിയത് അന്ന്. കാരണം എന്തിനാണ് ഇപ്പോൾ ഈ ക്വാണ്ടം ഫിസിക്സ് കൊണ്ട് നമുക്കിപ്പോൾ എന്താണ് ഉപകാരമുള്ളത്? ഇതുപോലുള്ള പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പൊതുജനങ്ങൾക്ക് എന്താ ഉപകാരമുള്ളത്? ഇതൊക്കെ വേസ്റ്റ് അല്ലേ ഈ റിസർച്ചൊക്കെ എന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന്. അതേ ക്വാണ്ടം ഫിസിക്സ് ആണ് ഒരു 50 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു മെയിൻ ഒരു അണ്ടർലൈങ് ബേസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ക്വാണ്ടം ഫിസിക്സിലുള്ള ക്വാണ്ടം കോൺസെപ്റ്റ്സ് ആണ്. അതേപോലെ ഐൻസ്റ്റീൻ 1920s എഴുതിയ ആ പേപ്പർ ഞാൻ പറഞ്ഞില്ലായിരുന്നു, സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്ന് പറഞ്ഞ ആ പേപ്പർ, 40 വർഷങ്ങൾക്ക് ശേഷം ആ പേപ്പർ വെച്ചിട്ടുള്ള ആ പേപ്പറിലുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ലേസർ എന്ന് പറഞ്ഞ ടെക്നോളജി ഇൻവെൻറ് ചെയ്യുന്നത്. ലേസർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ ദ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അതേ സ്റ്റിമുലേഷൻ എമിഷൻ ഓഫ് റേഡിയേഷൻ എന്ന് ഐൻസ്റ്റീൻ 40 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ആ പേപ്പറിൽ അതേ റിസർച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് എല്ലാവരും യൂസ് ചെയ്യുന്ന ലേസർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നത്. ഇന്ന് നമ്മളിപ്പോൾ ബാർകോഡ് സ്കാനറിൽ യൂസ് ചെയ്യുന്നത് ലേസറാണ്. അതുപോലെ സ്കിന്നിൻ്റെ പല ട്രീറ്റ്മെൻറ്റും, സ്കിൻ ലേസർ പീലിങ്ങും, അങ്ങനെ ലേസർ വെച്ച് നമ്മൾ പല കാര്യങ്ങളും പല ടെക്നോളജിയും ഉണ്ട്. പണ്ട് ഐൻസ്റ്റീൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഈ ടെക്നോളജീസൊക്കെ അദ്ദേഹം എഴുതിയ ആ പേപ്പറിലെ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുകയെന്ന്? ഇല്ല. അപ്പോൾ അത് തന്നെയാണ് പറഞ്ഞു തരുന്നത്, നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്ന ഒരു റിസർച്ച് നാളെ എന്താവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ ലേസർ കൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ട്. അതായത് നമ്മളൊരു സ്പേസ് ഷട്ടിൽ സ്പേസിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്പേസ് ഷട്ടിലൊക്കെ സ്പേസിൽ പോയിട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനായിട്ട് ഡോക്ക് ചെയ്യും. അപ്പോൾ ഈ ഡോക്ക് ചെയ്യുമ്പം ഈ സ്പേസിനകത്താകുമ്പം ഇതിങ്ങനെ അലൈൻ ചെയ്യണമല്ലോ, കറക്റ്റ് അലൈനായി മാത്രമല്ലേ ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പ്രോഗ്രാംസ് യൂസ് ചെയ്യും. പക്ഷേ ഈ അലൈൻമെൻറ്റ് സെറ്റാകാൻ ഉപയോഗിക്കുന്നത് ഇതേ ലേസർ ടെക്നോളജിയാണ്.
അതുപോലെ തന്നെ നമ്മളിപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഐ സർജറി ഇല്ലേ, ലാസിക് സർജറി, അതിൻ്റെ പവർ കറക്ഷൻ ചെയ്യാൻ ചെയ്യുന്ന സർജറി, ഈ ലാസിക് സർജറിക്കും യൂസ് ചെയ്യുന്നത് ഇതേ ഡോക്കിംഗ് ടെക്നോളജി, ലേസർ ഉപയോഗിച്ചുള്ള ഇതേ ഡോക്കിംഗ് ടെക്നോളജിയാണ്. അതായത് സ്പേസിലെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് സ്പേസ് ഷട്ടിൽ ഡോക്ക് ചെയ്യേണ്ട അതേ ടെക്നോളജിയാണ് നമ്മൾ ഇന്ന് ലാസിക്കിന് ഐ സർജറിക്ക് യൂസ് ചെയ്യുന്നത്. കാരണം സർജറി നടക്കുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ മൂവ് ചെയ്യല്ലോ, അപ്പോൾ കണ്ണിൻ്റെ ആ മൂവ്മെൻ്റ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സർജറി ഇൻസിഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ട്രാക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതേ സ്പേസ് ടെക്നോളജിയാണ്. അത് ബേസ് ചെയ്തത് ലേസർ ടെക്നോളജിയാണ്. ആ ലേസർ ബേസ് ചെയ്തത് ഐൻസ്റ്റീൻ 1920s ക്വാണ്ടം ഫിസിക്സിൽ എഴുതിയൊരു പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ്. ഐൻസ്റ്റീൻ ഒരിക്കലും വിചാരിച്ചാണല്ലോ ഐൻസ്റ്റീൻ്റെ ആ പേപ്പർ വെച്ചിട്ട് ഇന്ന് നമ്മൾ ഐ സർജറി ചെയ്യുന്നത്. അതേപോലെ 1940s എഡ്വാർഡ് പേഴ്സൽ, ഞാൻ നേരത്തെ പറഞ്ഞ നീൽ ഡിഗ്രാസ് ടൈസന്റെ പ്രൊഫസറായിരുന്ന എഡ്വാർഡ് പേഴ്സൽ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ആറ്റമിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കൂടി കടത്തി വിടുമ്പോൾ ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആ ആറ്റമിൻ്റെ ന്യൂക്ലിയസിൻ്റെ മാസിനനുസരിച്ചിട്ട് ഡിസ്റ്റോർട്ട് ആവും. ഇതാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഇത് കേട്ടി അധികം പേടിക്കണ്ട, ഇനി അധികം ടെക്നിക്കലായിട്ട് പോകുന്നില്ല. പറഞ്ഞു വന്നത് ഈ കടത്തിവിട്ട ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിസ്റ്റോർഷനും ഒരു ന്യൂക്ലിയസിൻ്റെ വെയ്റ്റും തമ്മിൽ ഒരു റെസൊണൻസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന്. ഇത് കണ്ട് ഏതോ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആലോചിച്ച് നോക്കി, അല്ല അപ്പോൾ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കടത്തിവിട്ട് ഒരു ന്യൂക്ലിയസിൽ കൂടി കടത്തിവിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടാണല്ലോ ഫീൽഡ് ഡിസ്റ്റോർഷൻ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ന്യൂക്ലിയസ്, രണ്ട് ഡിഫറെൻറ്റ് മാസുള്ള രണ്ട് ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കടത്തിവിട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ആളൊരു മെഷീൻ ഉണ്ടാക്കി, ആ മെഷീനിലൊരു ഹ്യൂമനെ കയറ്റിയിട്ടിട്ട് ഹ്യൂമൻ ബോഡിക്കുള്ളിൽ കൂടി മാഗ്നറ്റിക് ഫീൽഡ് കടത്തിവിട്ടു. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഓരോ ഡിഫറൻറ്റ് വെയ്റ്റിലുള്ള ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിഫറൻസും ഇതിന് മനസ്സിലാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളുടെ ഒരു ഇമേജ് ഉണ്ടാക്കി, അതാണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് അല്ലെങ്കിൽ MRI എന്ന് ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന സംഭവം. ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് ഉണ്ടാക്കിയത് ഒരു ഫിസിസ്റ്റാണ്. അദ്ദേഹം മെഡിക്കൽ ഫീൽഡായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളായിരുന്നു. ആളാദ്യം NMR അല്ലെങ്കിൽ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന കോൺസെപ്റ്റ് കണ്ടുപിടിക്കുമ്പം ഇതൊരു MRI ആവുന്നെന്ന് അങ്ങനെയൊക്കെ അറിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് MRIനെ കൊണ്ട് എന്തൊക്കെ ഗുണമാണ്, കാരണം നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ കീറി മുറിക്കാതെ നമ്മൾ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാനുള്ള ഒരു അടിപൊളി ടെക്നോളജി അല്ലേ MRI. ഇത് വന്നത് ഈ NMR നിന്നാണ്. ആൻഡ് ബൈ ദ വേ, ഈ NMR കണ്ടുപിടിച്ചതിന് ആ എഡ്വാർഡ് പേഴ്സലിന് ഒരു നോബെൽ പ്രൈസ് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്ന റിസർച്ച് ആക്ച്വലി യൂസ്ഫുൾ ആണോ അല്ലയോ എന്ന് നമുക്ക് ഇന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരേ കാര്യമാണ് നമ്മൾ ക്യൂരിയസ് ആയിരിക്കുക. നമുക്ക് ഇതുവരെ അറിയാത്ത, ഹ്യൂമൻസിന് ഇതുവരെ അറിയാത്ത പുതിയൊരു കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക. കാരണം നമ്മളത് ഹ്യൂമാനിറ്റീനെ അത് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണത്. നമുക്ക് ഇന്നലെ വരെ അറിയാത്തൊരു കാര്യം ഇന്ന് അറിയാമെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഈ കോൺസ്പിറസി തിയറീസ് കുറേ ഉണ്ടല്ലോ കോവിഡിനെ കുറിച്ചിട്ട്, കോവിഡ് സിമുലേഷൻ നടന്നു അല്ലെങ്കിൽ ഒരു കൊറോണ വൈറസ് സിമുലേഷൻ നടന്നു എന്തിനാണെന്നൊക്കെ. ഇത് നമ്മൾ റിസർച്ച് സാധാരണ ചെയ്യുന്ന കാര്യമാണ്. അതായത് ഈ സിമുലേഷൻസ് കോവിഡും കൊറോണ വൈറസിൻ്റെ മാത്രമല്ല പല വൈറസിൻ്റെയും പാൻഡമിക് പോസിബിലിറ്റീസിനെ നമ്മൾ സിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇതൊക്കെ ഒരു റിസർച്ചിൻ്റെ പാർട്ടാണ്, ഇത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അതായത് നാളെ എന്ത് നടക്കും നമുക്ക് അറിയില്ലല്ലോ, അപ്പോൾ ഇതൊക്കെ സിമുലേറ്റ് ചെയ്ത് നോക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മളോട് ചോദിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാളത്തെ ടെക്നോളജി, ഫ്യൂച്ചർ ഓഫ് ടെക്നോളജി എങ്ങനെ ആയിരിക്കും എന്നാണ്. നമുക്കത് ആക്ച്വലി പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പഴയ ഫ്യൂച്ചറിസ്റ്റിക് മൂവീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പറക്കുന്ന കാറുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഇന്നിപ്പം ഇല്ല, നമ്മുടെ വേൾഡിലില്ല. പക്ഷേ അന്ന് ആ ഫ്യൂച്ചറിസ്റ്റിക് വീഡിയോസിൽ കാണിക്കാത്ത പല സംഭവങ്ങൾ ഇന്ന് നമ്മളെടുത്തുണ്ട്. അവരാരും ഒരു USB തംബ് ഡ്രൈവിനെ കുറിച്ചിട്ടോ ഒരു പെൻഡ്രൈവിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചൊന്നും ചിന്തിച്ച് നോക്കിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊക്കെ നമുക്കിപ്പോൾ ഇന്നുണ്ട്. അപ്പോൾ ആകെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലുള്ള ബേസിക് റിസർച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഹിസ്റ്റോറിക്കൽ ഡേറ്റ നമ്മളടുത്ത് പറയുന്നുണ്ട് ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് നമുക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് നാളത്തെ ടെക്നോളജി എങ്ങനെയായിരിക്കും ആക്ച്വലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താ ഇന്നത്തെ ഏത് സയൻറ്റിഫിക് റിസർച്ചാണ് നാളെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകാൻ പോകുന്നത്, എങ്ങനെയാണ് യൂസ്ഫുൾ ആകാൻ പോകുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഇന്ന് ബേസിക് റിസർച്ച് നടന്നിട്ടില്ലെങ്കിൽ, അതിന് ഫണ്ടിങ് കിട്ടാതെ ബേസിക് റിസർച്ച് ഇന്ന് നടന്നിട്ടില്ലെങ്കിൽ നാളെ നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ എന്തായാലും ഉണ്ടാവില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ആ തംസ് അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഇതും വർക്ക് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. അതുവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ആൻഡ് ആസ് ഓൾവേസ് സ്റ്റേ ഇൻഫോം വിത്ത് ചാനൽ 42. ചാവ്.